ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം പുറപ്പാടിൻ്റെ പുസ്തകം 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈ വചനം വലിയൊരു വെളിപാടാണ് നമുക്കെല്ലാവർക്കും നൽകുന്നത്. പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും വെല്ലുവിളികളിലെല്ലാം ദൈവമക്കൾ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ചാണ് ഈ വചനത്തിലൂടെ സഹോദര സഹോദരി നമ്മോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒറ്റ വ്യക്തി പോലും ഇല്ല. ആരെങ്കിലും ഉണ്ടോ? പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തി പോലും, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു പ്രശ്നമാണ്. നമുക്കെല്ലാവർക്കും നമ്മുടേതായ പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നമ്മൾ കർത്താവിനോട് വിശ്വസ്ത പുലർത്തുന്നവരാണെങ്കിൽ, നമ്മൾ ദൈവാശ്രയത്വമുള്ളവരാണെങ്കിൽ, ഒരു പ്രതിസന്ധിയെയും ഒരു പ്രതിബന്ധത്തെയും യാതൊരു വിധത്തിലുള്ള വെല്ലുവിളികളെയും നമ്മൾ ഭയപ്പെടണ്ട. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരു യോദ്ധാവിനെ പോലെ പൊരുതിക്കൊള്ളുമെന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് മുന്നറിയിപ്പ് തരികയാണ്. എന്തൊരു ആശ്വാസം തരുന്ന വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? നമ്മൾ എന്തിനാണ് ആകുലചിത്തരാകുന്നത്? നമുക്ക് വേണ്ടി പൊരുതി നമുക്ക് വിജയം നൽകുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് യോദ്ധാവാകുന്നു എന്നാണ് മറ്റൊരു തിരുവാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു യോദ്ധാവിനെ പോലെ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. ഏത് പ്രതിസന്ധിയെയും പ്രതിബന്ധങ്ങളെയും മുറിച്ചു മാറ്റി അത്ഭുതകരമായി നമ്മളെ മുന്നോട്ട് നയിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, തൊഴിൽ മേഖലകളെ എല്ലാം മുന്നോട്ട് നയിക്കാൻ യേശു മതിയായവനാണ്. നമ്മൾ ശാന്തരായിരുന്നാൽ, അസ്വസ്ഥരാകാതെ, ഉരുവിറക്കാതെ, കുറ്റപ്പെടുത്താതെ, നമ്മൾ സ്വസ്ഥതയോടെ, ശാന്തതയോടെ നമ്മൾ കർത്താവിനെ ആശ്രയിച്ചാൽ ദൈവം തരുന്ന വിജയം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ വചനത്തിൻ്റെ പവർ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിലേക്ക് പകർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം നിങ്ങൾ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനത്തിൻ്റെ അഭിഷേകത്തെ നിങ്ങൾ പൂരിതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഈ തിരുവചനം നൽകുന്ന അനുഗ്രഹം നേരുന്നു. ഈശോ ഈ വചനത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു.